അടുത്ത ജഡ്ജിലേക്ക് പോവാം. മിന്നുതാരത്തിൻ്റെ അടുത്ത ജഡ്ജ് എന്ന് പറഞ്ഞാൽ മലയാളികൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള, മലയാളികൾ ഒരുപാട് ചിരിപ്പിച്ചിട്ടുള്ള, ഒരുപാട് സ്റ്റേജ് ഷോകളിലൂടെ, ഇപ്പോൾ റീസെൻ്റ് ഒരുപാട് സിനിമകളിലൂടെ നമുക്ക് ഇഷ്ടപ്പെട്ട നമ്മുടെ ഒരേ ഒരു മനോജ് ഗിന്നസ്. നിറഞ്ഞ കയ്യടിയോടെ നമുക്ക് മനോജ് ഗിന്നസിൻ്റെ വേദിയിലേക്ക് സ്വാഗതം അരുളാം. വെൽക്കം. മനോജിനെ കുറിച്ച് കൂടുതൽ പറയാതിരുന്ന കാരണം, മനോജ് എന്ന് പറഞ്ഞാൽ ഒന്നല്ലെങ്കിൽ മനോജ് കെ ജയനാണോ അല്ലെങ്കിൽ മനോജ് ഗിന്നസ് ആണോ എന്ന് ആൾക്കാർ ചോദിക്കും. പിന്നെ കൂടുതൽ പറഞ്ഞ സമയം കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പറയുന്നുണ്ട്. മനോജ്, ഈ നിമിഷത്തിൽ എന്താണ് പറയാനുള്ളത്? എല്ലാവർക്കും നമസ്കാരം. പ്രസാദിയേട്ടൻ, അതുപോലെ തന്നെ റൈറ്റലിൻ്റെ എല്ലാ പ്രിയപ്പെട്ട അംഗങ്ങളെ, വലിയൊരു പ്രസംഗത്തിന് മുതിരുന്നില്ല. മിമിക്സ് പരേഡിൽ തുടങ്ങി ഇന്ന് മിന്നും താരത്തിലെത്തി നിൽക്കുകയാണ് നമ്മുടെ കലാരൂപം. ഒരുപാട് കലാകാരന്മാർക്ക് അവസരം നൽകുവാനും ഈ ആനുകാലികമായ സ്കിറ്റുകൾ അവതരിപ്പിക്കാനുള്ളൊരു വേദിയായി മാറട്ടെ, ഒരുപാട് കലാകാരന്മാർക്ക് അവസരങ്ങൾ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. താങ്ക് യു മനോജ്. അടുത്തതായി സ്വാഗതം ചെയ്യാൻ പോകുന്നത് പ്രിയങ്കരനായ നമ്മുടെ ഒരു ജഡ്ജിനെയാണ്. നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളൊരു പ്രോഗ്രാം സ്റ്റാർ മാജിക്കിലൂടെയും ഒക്കെ നമ്മുടെയൊക്കെ മനം കവർന്ന് രണ്ടെണ്ണം കൈയ്യിന്നിടാൻ പറഞ്ഞപ്പോൾ നാലെണ്ണം കൈയ്യിന്നിട്ടൊരു വ്യക്തിയാണ് ഗുരുവായൂർ അമ്പലനടയിൽ വരെ എത്തി നിൽക്കുന്ന, ഇനി അങ്ങോട്ട് മലയാള സിനിമയുടെ ഭാഗമാകാൻ പോകുന്ന, ഒരു അവിഭാജ്യ ഘടകമായി മാറാൻ പോകുന്ന നമ്മുടെ പ്രിയപ്പെട്ട അഖിൽ കവലയൂരിനെ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. വെൽക്കം അഖിൽ. സന്തോഷം. റൈറ്റൽ സംഘടന സംഘടിപ്പിച്ച ഈ മിന്നും താരം പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വന്ന എല്ലാ മിമിക്രിക്കാർക്കും ആദ്യം തന്നെ നന്ദി അറിയിക്കുകയാണ്. താരമാകൂ തരംഗമാകൂ എന്നാണ് ഈ പ്രോഗ്രാമിൻ്റെ ടാഗ് ലൈൻ തന്നെ. പണ്ടും ഇതുപോലെ ഒരുപാട് പരിപാടികളിൽ നമ്മൾ പോയി ഓഡീഷനിൽ അറ്റൻഡ് ചെയ്ത് പരിപാടി അവതരിപ്പിച്ച് കറങ്ങിത്തിരിഞ്ഞ് വർഷങ്ങൾ ശേഷമാണ് ഇപ്പോൾ ഈ ഒരു ജഡ്ജിങ് സീറ്റിലല്ലെങ്കിൽ ഇവരോടൊപ്പമൊക്കെ തന്നെ നിൽക്കാൻ പറ്റിയത്. അപ്പോൾ നിങ്ങളും പ്രയത്നിക്കണം. കാരണം നമ്മളെയൊന്നും ആരും വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോയി ഒരിക്കലും അവസരം തരില്ല. കാരണം നമുക്ക് പറയാൻ നമ്മുടെ കുടുംബക്കാരോ ആരും സിനിമയിലോ അവിടെയൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തന്നെ ഇറങ്ങിത്തിരിക്കണം. എന്തായാലും നന്മയുള്ള മനസ്സോടുകൂടി ഇറങ്ങിത്തിരിച്ചാൽ എവിടെയെങ്കിലുമൊക്കെ ചെന്ന് എത്താൻ പറ്റുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പങ്കെടുക്കുക, താരമാകുക, തരംഗമാകുക. അതെ പറയണ മാർക്ക് ഇടുമ്പോൾ കയ്യിൽ നിന്ന് നാലെണ്ണം ഒന്നും ഇടരുത്. ഇല്ല, വാരി കോരി കൊടുക്കും ഞാൻ മാർക്ക്. എന്തായാലും അല്ല, നമ്മുടെ ഇന്ന് പങ്കെടുക്കാൻ വേണ്ടി എല്ലാ മിമിക്രിക്കാരും കയ്യിൽ നിന്ന് ആവശ്യത്തിന് അധികം ഇട്ടോളൂ. അത് രണ്ടെണ്ണം കൈ തന്നെ നാലെണ്ണം ഇടണം, കാരണം എന്നാലേ നമുക്ക് ഈ ഈ കാലഘട്ടത്തിൽ പിടിച്ചിരിക്കാൻ പറ്റൂ. അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് അഖിലിനെ നമുക്ക് സീറ്റിലേക്ക് എഴുതാം. താങ്ക് യു. ടീം ലക്കി സ്റ്റാർസ്. നമസ്കാരം. വലിച്ചിട്ട് പത്ത് മരിങ്ങത്ത് കിട്ടിയാ കേട്ട കുജി കുടുംബത്ത് മറമ്മത്തിനിട്ട് പണിക്കൊട്ട് അലമ്പൊത്താലൊരു പൊത്ത് മലപ്പുറങ്ങത്തി മടക്കേച്ച് വെള്ളം വാങ്ങി അങ്ങ് വീത്തേക്ക് വെല്ലുപണ്ട് കുട്ടി കുടിച്ചേക്ക് തൊടച്ചേക്ക് മുടിച്ചേക്ക് കാത്തിരിപ്പിനൊടുവിൽ ഞാൻ എൻ്റെ യാത്ര വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ്. പോകുന്ന വഴിയിൽ അമ്പരച്ചുംബികളായ തെങ്ങിൻ തോപ്പുകൾ നിൽക്കുന്നുണ്ട്. ഹായ്, എന്ത് മനോഹരമായ ഇടം. ഒരുപാട് ബോസ്സുമാരെ കണ്ടിട്ടുണ്ടെങ്കിലും ബിഗ് ബോസ് പോലുള്ള ഒരു വീട് ഇതാദ്യമായിട്ടാണ് കാണുന്നത്. പതിനഞ്ചാം ദിവസം രാവിലെ 8:30 ബിഗ് ബോസ് വീടിൽ ഇതുവരെ ശാന്തിയും സമാധാനവും. ഗുഡ് മോർണിംഗ് ബിഗ് ബോസ്. ഇന്നലെ നടന്ന ക്യാപ്റ്റൻസി ടാസ്കിൽ ഞാൻ തന്നെ ജയിക്കണമായിരുന്നു. കാരണം ഈ ആഴ്ച ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ചിരിക്കുന്നത് എനിക്കാണ്.
താൻ ഒരു തവണ ക്യാപ്റ്റൻ ആയതല്ലേ, അപ്പോൾ ബിഗ് ബോസ് ഏതായാലും ഇത്തവണ എനിക്കൊരു അവസരം തന്ന സ്ഥിതിക്ക് ഞാൻ എൻ്റെ ടീമിൻ്റെ കളറ് ആ മഞ്ഞയായി പ്രഖ്യാപിക്കും. ബിഗ് ബോസേ, ഞാൻ നിങ്ങളുടെ ചെമ്പമിനെന്താണ്? ഇതെന്തൊട്ട് വീടാണ്? ഇവിടെ ഒരു ടി വി ഉണ്ടോ? ഒരു മൊബൈൽ ഫോൺ ഉണ്ടോ? ഇതൊക്കെ പോട്ടെ, ഇവിടെ എത്ര പേരെ കുളിച്ചിട്ട് എത്ര കൊല്ലായെന്നറിയോ? എൻ്റെ പാർവതി, നിനക്ക് എന്തൊട്ട് പറയാനുള്ളത്? നിക്കറിയ ചെമ്മൻ ചേട്ടാ, പക്ഷെ മറ്റെല്ലാവരും കുളിക്കുന്ന നീ കടയിൽ ആയിരം കേട്ട് ഞാൻ കുളിച്ചിട്ടുണ്ട്. നിന്നെ നിർബന്ധിച്ച ശവത്തിലേക്ക് നിങ്ങളെ കൂടി വെള്ളം കോരി ഒഴിക്കാം. 15-ാം ദിവസം രാവിലെ 11:30 ബിഗ് ബോസ് വീട്ടിൽ മഞ്ഞുമൽ ബോയ്സ് ട്രെയിൻ ആരംഭിക്കുന്നു. ജയിലർ സിനിമാ താരം വി ടി വി ഗണേഷ് എല്ലാവരെയും കൂട്ടി തിയേറ്റർ റൂമിൽ എത്തിച്ചേരേണ്ടതാണ്. അപ്പൊ വിയർപ്പ് തുന്നിയിട്ട കുപ്പായം, അതിൽ നിറങ്ങൾ മങ്ങുകില്ല കട്ടായം. കിനാവ് കൊണ്ട് കിട്ടും കൊട്ടാരം, അതിൽ മന്ത്രി നമ്മൾ തന്നെ രാജാവ്. എന്താ ഇത്? അതൊക്കെ മനസ്സിലായി. ഇന്റർവ്യൂ നീച്ചപ്പോ നിന്റെ ഭക്ഷണത്തെ ആക്കി കളുമെന്നേ, ഇവിടെ വേറെ ഒന്നുമില്ല കഴിക്കാൻ. അപ്പൊ നമ്മളെന്താ പരിപാടി? ചിക്കൻ ചുക്ക പൊളിസാണ്ടത് രതീജ എങ്ങനെയുണ്ടത്? അപ്പൊ നമ്മളോടൊപ്പം കുറെ പിള്ളേരെ കണ്ട് അവർക്ക് കുറച്ച് കൊടുക്കൊരു ചിക്കൻ ചുക്ക വായില് വെക്കാൻ കൊള്ളാവടാ. എടാ എൽത്തോ തല്ലി എടുക്കടാ അവന്റെ കാല്. നികേഷ് പറയൂ നികേഷ്, ഇത്തവണ ബിഗ് ബോസ് വീട്ടിൽ ആര് വിവാഹിതരാമെന്ന് ആശയക്കുഴപ്പത്തിലാണ് ഞാനും പ്രേക്ഷകരും. എടാ മോനെ, റംഗച്ചേട്ടൻ കാണിക്കുന്നു. അവരെ കാണിക്കും അണ്ണാങ്കടി കാണിക്കണ.